ഹായ് എവറിബഡി, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ റോമൻ കോൺക്വസ്റ്റ് ആൻഡ് ദ റിസൾട്ട് എന്നുള്ളതാണ്. അതായത് റോമൻ ആക്രമണവും അതുപോലെ അതിൻ്റെ ഫലങ്ങളും എന്നുള്ളതാണ്. റോമൻ പട്ടാള ജനറലായിരുന്ന ജൂലിയസ് സീസർ ഫ്രാൻസും മറ്റിതര രാജ്യങ്ങളും കീഴടക്കിയതിന് ശേഷം ബിസി 55 ഇംഗ്ലണ്ടിലേക്ക് വരുന്നതും തുടർന്ന് ഇംഗ്ലണ്ടിനെ കീഴടക്കുകയും അവിടെ അന്നുണ്ടായിരുന്ന കെൽട്ടിക് വിഭാഗക്കാരെ കൊണ്ട് റോമിൻ്റെ ഭരണം നിർവഹിക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് വരുന്ന ജൂലിയസ് സീസറിന് വന്ന ശേഷമുള്ള ആൾക്കാരാണ് റോമിൻ്റെ നേരിട്ടുള്ള ഭരണം ഇംഗ്ലണ്ടിൽ നടത്തിയിരുന്നത്. അതിലൊരു പ്രധാനിയായിരുന്നു ജൂലിയസ് അഗ്രിക്കോള എന്നുള്ളത്. ക്ലോഡിയസ് ചക്രവർത്തി BC 44-43 കാലയളവിൽ എന്താക്കി, ബ്രിട്ടനെ റോമൻ സാമ്രാജ്യത്തിലെ ഒരു പ്രൊവിൻസാക്കി മാറ്റുകയും തുടർന്ന് വരുന്ന ഭരണാധികാരികളെ കൊണ്ട് അവിടെ റോമിൻ്റെ നേരിട്ടുള്ള ഭരണം നടത്തുകയും ചെയ്തിരുന്നു. റോമൻ ഗവർണർമാരിൽ പ്രധാനിയായിരുന്ന ജൂലിയസ് അഗ്രിക്കോളയിൽ നിന്ന് റോമൻ സംസ്കാരവും റോമൻ കലയും മറ്റിതര കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ ഇംഗ്ലീഷുകാർ തയ്യാറായിരുന്നു. കാരണം അദ്ദേഹം അത്രത്തോളം ഭരണത്തിൽ നിപുണനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മറ്റിതര കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷുകാർക്ക് വളരെയധികം ഇംഗ്ലീഷുകാരെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവും അതുപോലെ തന്നെ പ്രസിദ്ധ ചരിത്രകാരനുമായ ടാസിറ്റസ് അഗ്രിക്കോളയുടെ ഭരണം വിശദമായി ടാസിറ്റസിൻ്റെ ചരിത്രകൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത്രയ്ക്കും നല്ല ഭരണം കാഴ്ചവെച്ച അദ്ദേഹത്തിൽ നിന്ന് റോമൻ സംസ്കാരവും കലയും മറ്റിതര കാര്യങ്ങളും സ്വീകരിക്കാൻ ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നു. ഏതാണ്ട് 400 റോമൻകാർ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നു. അതിനുശേഷം മറ്റൊരു ബാർബേറിയൻസായ നോർമൻസ് വരികയും റോമിനെ നിരന്തരമായി ആക്രമിക്കുകയും ഒടുവിൽ റോം തന്നെ അവർക്ക് കീഴടക്കുമെന്ന് ഭീഷണി മുഴക്കിയപ്പോഴാണ് റോമൻകാർ മെല്ലനെ ഇംഗ്ലണ്ടിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം AD 410 സമ്പൂർണമായും റോമൻകാർ ഇംഗ്ലണ്ടിൽ നിന്ന് പിൻവാങ്ങുകയും നോർമൻസ് അവിടെ കുടിയേറുകയും ചെയ്തു. ചരിത്രത്തിൽ റോമൻകാരുടെ അടയാളപ്പെടുത്തലുകൾ വളരെയധികം വ്യക്തമായിട്ട് തന്നെ ഇംഗ്ലീഷ് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ റോമൻ ആക്രമണങ്ങളുടെയും അതുപോലെ തന്നെ ഭരണത്തിൻ്റെ ഫലങ്ങളും അതിൻ്റെ കോട്ടങ്ങളും നമുക്ക് വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.